നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് പല നേതാക്കളിൽ നിന്നും വ്യത്യസ്തനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യക്കാർക്ക് മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിലെയും വ്യക്തികൾക്ക് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ അനുകൂലമായ അഭിപ്രായമാണുള്ളത്. പലരും അത് തുറന്നു പറഞ്ഞുകൊണ്ട് പലപ്പോഴും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ താരം നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നതും ഭീഷണിക്ക് വഴങ്ങി ഇന്ത്യക്കെതിരെ അഭിനയിക്കില്ലെന്ന് തുറന്നടിച്ചതുമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ സ്നേഹിക്കുന്ന ഇന്ത്യൻ നേതാവാണ് മോദിയെന്ന് പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ താരം മുഹമ്മദ് ഷയാനലി പറയുന്നു. അതേസമയം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ ചാരനും ജൂത ഏജന്റുമാണെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ മുഹമ്മദ് ഷയാൻ അലിയെ നിരന്തരം പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ ഇപ്പോൾ മുഹമ്മദ് ഷയാൻ അലി എന്നേക്കുമായി പാകിസ്ഥാൻ ഉപേക്ഷിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാൻ വിടുന്നതിന് മുൻപുള്ള ചിത്രം മുഹമ്മദ് ഷയാൻ അലി തന്നെ തന്റെ ഔദ്യോഗിക ട്വിറ്റർ പേജിൽ പങ്കുവച്ചിരിക്കുകയാണ്. കൂടാതെ പാകിസ്ഥാനിൽ അനുഭവിക്കേണ്ടി വന്ന നരകയാതനകളെ കുറിച്ചും നരേന്ദ്രമോദിയുടെ മഹത്വത്തെ പറ്റിയും മുഹമ്മദ് ഷയാൻ അലി പറയുന്നുണ്ട്. പാക് ആർമിയുടെ PR വിഭാഗം കാശ്മീരുമായി ബന്ധപ്പെട്ട ഒരു മ്യൂസിക് വീഡിയോയിൽ ഇന്ത്യക്കെതിരായി അഭിനയിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഞാനതിന് വിസമ്മതിച്ചു. അപ്പോൾ പാകിസ്ഥാൻ തന്നെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ ചാരനാണെന്ന് തന്നെ മുദ്രകുത്തിയെന്ന് മുഹമ്മദ് ഷയാൻ അലി പറയുന്നു. പക്ഷേ സുരക്ഷിതമായി പാകിസ്ഥാൻ വിടാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. എന്നാൽ ISI പോരാട്ടം ഞാനൊരിക്കലും അവസാനിപ്പിക്കില്ല. പാക് സൈന്യത്തിന് അനുകൂലമായി പ്രചാരണം നടത്താനും നിരവധി വ്യാജ വീഡിയോകൾ നിർമ്മിക്കാനും ISI എന്നോട് ആവശ്യപ്പെടാറുണ്ട്. ഈ മ്യൂസിക് വീഡിയോയ്ക്കായി താനൊഴികെ എല്ലാ സഹപ്രവർത്തകരും ISI അംഗീകരിച്ചിരുന്നു. നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണെന്നും യഥാർത്ഥത്തിന് വിരുദ്ധമാണെന്നും ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്ത വിഷമം തോന്നി. അതായിരുന്നു തനിക്കെതിരെ ഏറ്റവും കൂടുതൽ അവരെ പ്രകോപിപ്പിച്ചതെന്നും മുഹമ്മദ് ഷയാൻ അലി പറയുന്നു. അതേസമയം മുഹമ്മദ് ഷയാൻ അലി ഇന്ത്യയെയും ഹിന്ദുക്കളെയും വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ ഇത് തെളിയിക്കുന്ന നിരവധി വീഡിയോകൾ നമുക്ക് കാണാം. ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്ന വീഡിയോയും മുഹമ്മദ് ഷയാൻ അലി തന്റെ ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുഹമ്മദ് ഷയാൻ അലിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ സ്നേഹിക്കുന്ന ഇന്ത്യയുടെ നേതാവാണ് മോദിയെന്ന് മുഹമ്മദ് ഷയാൻ അലി പറയുന്നു. ISIയും പാകിസ്ഥാൻ സൈന്യവും തങ്ങൾ ദൈവത്തിന് മുകളിലാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ദൈവം എപ്പോഴും സത്യത്തിനൊപ്പമാണെന്ന് അവർ മറക്കുന്നുവെന്നും മുഹമ്മദ് ഷയാൻ അലി തുറന്നടിക്കുന്നു. സത്യം പറയുകയും തിന്മ തുറന്നു കാട്ടുകയും ചെയ്യുന്നവനെ ദൈവം എപ്പോഴും സംരക്ഷിക്കുന്നു. തന്റെ ശബ്ദം നിശബ്ദമാക്കാൻ ISI പരമാവധി ശ്രമിച്ചു. എന്നാൽ പാകിസ്ഥാന്റെ തീവ്രവാദ പദ്ധതികൾ ലോകത്തിന് മുഴുവൻ തുറന്നു കാട്ടാനാണ് ദൈവം ആഗ്രഹിച്ചത്. ISIയുടെയും പാകിസ്ഥാൻ സൈന്യത്തിന്റെയും എല്ലാ സ്വേച്ഛാധിപത്യത്തിൽ നിന്നും ദൈവം തന്നെ രക്ഷിച്ചുവെന്നും മുഹമ്മദ് ഷയാൻ അലി പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.